തെരുവുനായ ആക്രമണങ്ങളുടെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് കടന്നപ്പള്ളി പുത്തൂർക്കുന്നിലെ പനയാണ് അലോഷ്യസ്. അടുത്ത കാലത്തായി ശക്തമായ തെരുവുനായ്ക്കളുടെ ആക്രമണങ്ങളും പേവിഷബാധയേറ്റുള്ള അകാല മരണങ്ങളും ചർച്ചയാകുമ്പോൾ 2005 സെപ്റ്റംബർ 1 തന്റെ ജീവിതം തകർന്ന് ശപിക്കപ്പെട്ട ആ രാത്രി ഓർത്തെടുക്കുകയാണ് അലോഷ്യസ്. ജീവിതം നായനക്കി എന്നൊരു പ്രയോഗമുണ്ട്. തെരുവുനായ്ക്കൾ 2005 സെപ്റ്റംബർ 1 രാത്രി ഒരു ദാക്ഷിണ്യവുമില്ലാതെ മുഖം കടിച്ചു പറിച്ചെടുത്തപ്പോൾ അലോഷ്യസിൻ്റെ കാര്യത്തിൽ ഈ പ്രയോഗം തീർത്തും അന്വർത്ഥമാകുകയായിരുന്നു. സംഭവത്തിന് ശേഷം കുടുംബം പൂർണ്ണമായും കൈവിട്ടു. പലരും വഴിമാറി നടക്കാൻ തുടങ്ങി. അയൽവാസികളും ചില ബന്ധുക്കളും ചുരുക്കം നാട്ടുകാരും തുണയായി നിന്നപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. തൻ്റെ വികൃതമായ മുഖം പൊതുമധ്യത്തിൽ പ്രദർശിപ്പിക്കാൻ ആദ്യമൊക്കെ മടിച്ചിരുന്ന അലോഷ്യസ് ഇന്ന് മടിയില്ലാതെ അതിന് തയ്യാറാവുകയാണ്. ഈ മുഖത്തിൻ്റെ ഭീകരത കണ്ടെങ്കിലും നാടിന് ഭീഷണിയായി വർദ്ധിച്ചു വരുന്ന തെരുവ് നായകളെ നിയന്ത്രിക്കാനുള്ള നിയമ തടസ്സങ്ങൾ നീക്കാൻ അധികാരികൾക്ക് പ്രേരണയാകുമെങ്കിൽ അത് സന്തോഷം നൽകുമെന്നാണ് അലോഷ്യസ് പറയുന്നത്. 17 വർഷം മുമ്പ് സംഭവിച്ച ദുരന്തത്തിൻ്റെ പിടിയിൽ നിന്നും പനയൻ അലോഷ്യസ് എന്ന 60-കാരൻ ഇപ്പോഴും മോചിതനായി വരുന്നതേയുള്ളൂ. 2005 സെപ്റ്റംബർ 1 രാത്രി കടന്നപ്പള്ളി പുത്തൂർക്കുന്നിലെ വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ ക്ഷീണം കാരണം റോഡരികിലെ കടവരാന്തിയിൽ അല്പനേരം കിടന്ന അലോഷ്യസിനെ കൂട്ടം ചേർന്ന് വന്ന തെരുവുനായ്ക്കൂട്ടം ആക്രമിക്കുകയായിരുന്നു. ചുണ്ടുകളും മൂക്ക് ചെവി തുടങ്ങി മുഖം ഏതാണ്ട് പൂർണ്ണമായും തന്നെ നായക്കൂട്ടം കടിച്ചെടുത്തു. രക്തം വാർന്ന് ഏറെ നേരം അബോധാവസ്ഥയിൽ കിടന്ന ഇയാളെ നാട്ടുകാരും പോലീസും ചേർന്നാണ് പരിയാരം ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 1 വർഷത്തോളം ചികിത്സയിൽ കഴിഞ്ഞു. 10 ഓപ്പറേഷൻ നടത്തിയെങ്കിലും ഞരവുകൾ നഷ്ടപ്പെട്ടതിനാൽ അവയൊന്നും വിജയിച്ചില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് നിർമ്മിച്ച കണ്ണട ഫ്രെയിമിനൊപ്പം കൃത്രിമ മൂക്കും മേൽചുണ്ടുമടങ്ങിയ ആവരണവും ധരിച്ച് 1 വർഷത്തിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും അലോഷ്യസിന് കുടുംബം തന്നെ നഷ്ടമായിരുന്നു. ചുണ്ടുകളില്ലാത്തതിനാൽ ഭക്ഷണം കഴിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ വീട്ടിൽ തനിച്ചു കഴിയുന്ന അലോഷ്യസിന് സഹോദരിയും മക്കളുമാണ് ഏകാശ്രയം. സർക്കാരിന് ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ മാത്രമാണ് വരുമാനം. ആദ്യകാലത്ത് തന്നെ കാണുമ്പോൾ മാറി നടന്നവരും വെറുത്തവരും ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് കുട്ടികൾ പോലും ഭയമില്ലാതെ പെരുമാറുന്നതും കല്യാണ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നതും ആശ്വാസമാണെന്ന് അലോഷ്യസ് പറയുന്നു. പിന്നെ കച്ചവടമൊക്കെ നാട്ടുകാരും കുറേശ്ശേ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ജീവിതം കഴിക്കുന്നത്. ആകെയുള്ളത് ഒരു കാര്യമാണ് കെൻഷനാണ്. ആ കെൻഷനെ കണ്ട് ആണ് കുറച്ചൊക്കെ അങ്ങനെ മരുന്നും കാര്യമില്ലായിട്ട് അങ്ങനെ പോകുന്നത്. എല്ലാം കൊണ്ട് സഹായം തങ്ങള് തന്നെ. നാട്ടുകാർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇല്ലാന്നല്ല പറയുന്നത്, കാര്യം കരുതിയില്ല എല്ലാവർക്കും സഹായിക്കാം. അപ്പൊ ഒരുപാട് ആൾക്കാരെ സഹായിച്ചുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ലെവലിൽ എത്തിയത്. അതിനവരോട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. എക്കോ സഹായിക്കാൻ കണ്ടിരിക്കോ പിന്നെ കുറെ വർഷങ്ങളായതിനു ശേഷം എന്റെ സഹോദരിയാണ് പിന്നെ. അടുത്ത കാലത്തായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അലോഷ്യസ് അസ്വസ്ഥനാണ്. പേവിഷബാധയേറ്റ് അകാല മരണത്തിലേക്ക് വീഴുന്ന ബാല്യങ്ങൾ അധികാരികളുടെ കണ്ണു തുറപ്പിക്കുമെന്നാണ് ഇദ്ദേഹത്തിന്റെ പ്രതീക്ഷ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.